അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്, ഷവർമ മാക്രോണി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മാക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂണ് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തില്ലാലും കുഴപ്പമില്ല, നമ്മൾ പിന്നീട് അത് ഊറ്റി കളയുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വെക്കൂലേ, അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു പാകത്തിന് വേവിച്ചെടുക്കാം കേട്ടോ, നല്ലോണം വെന്ത് ഉടഞ്ഞ് വരുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണ്ട, നമ്മളത് പിന്നീട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളയാം കേട്ടോ, അത് അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പോൾ കൂടുതൽ വെന്ത് പോകും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ 1 ടീസ്പൂണ് ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ആദ്യം തന്നെ ചേർത്തത് കൊണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പോളം ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത ക്യാബേജാണ് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, അതും കൂടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. ഞാൻ 2 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള അരിഞ്ഞത്, അതുപോലെ 1 തക്കാളി, പിന്നെ 2 പച്ചമുളക്. പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പോളം ചിക്കന് ചെറുതായിട്ട് അരിഞ്ഞത്, വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തും എടുക്കാം. അതുപോലെ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ചിക്കനും അതുപോലെ മാക്രോണി വേവിക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് ഈ ഒരു മാക്രോണി ചേർക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാം, 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഒരു ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.